ஸ்ரீ பாலகிருஷ்ணபிள்ள என்னை വിളിക്കുകയോ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് നിയമപരമായ മാർഗത്തിലൂടെയേ ഞാൻ ആ നടപടി സ്വീകരിക്കത്തുള്ളൂ. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ശ്രീകുമാറിൻ്റെ ടെലിഫോൺ നമ്പറിൽ 24/5/55 വന്ന കോളാണ് ഇന്ന് എന്നോട് സംസാരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 24/5/55 ഞാൻ കോട്ടയത്തും എൻ്റെ നിയോജക മണ്ഡലങ്ങളിലുമായിട്ടുള്ള പരിപാടികളിലാണ്. ഞാൻ ഈ നമ്പർ ആ സമയത്ത് എവിടെ എന്നുള്ളത് അന്വേഷിച്ച് തരണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് തിരക്കി എനിക്ക് തന്നത് മുളക്കഴ ടവർ, അതായത് ചെങ്ങന്നൂരിന് ഇപ്പുറത്തായിട്ടുള്ള ടവറിലാണ് എന്ന് പറഞ്ഞു. ഒരു തടവുകാരന് അസുഖമുണ്ടെന്ന് വന്നാൽ അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പുവരുത്തേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളതാണ്. അത് ഗവൺമെൻറ് ആശുപത്രി കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ സ്വീകരിക്കാറുള്ള സമീപനം. ഗവൺമെൻറ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ, അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നതെങ്കിൽ ആ തടവുകാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അതിൻ്റെ മുഴുവൻ ചെലവും വഹിക്കണം. സംസ്ഥാന ഗവൺമെൻറ് അതിന് ബാധ്യതയൊന്നുമില്ല. ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലുള്ള അപേക്ഷ കിട്ടി, പരിശോധിച്ചു. അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടറുള്ള ആശുപത്രി വേണം എന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിംസ് ആശുപത്രിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതിൻ്റെ ചെലവ് അവർ തന്നെ വഹിക്കണം, ഗവൺമെൻറ് വഹിക്കുന്നതല്ല.